ഹാരിസ് മുഹമ്മദ്, കുഞ്ചാക്കോ, ശ്യാം ശ്രീധരൻ, കായലൻ. ഇവിടെ പാലിക്കപ്പെടേണ്ട ചട്ടങ്ങൾ ഹോസ്റ്റൽ മാഗസിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൂം ബോയ് ബെന്നിച്ചനത് എല്ലാവരുടെയും മുറി തരും. അത് നോക്കി ഇവിടുത്തെ സമയക്രമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോണം. കേട്ടല്ലോ? എന്നാ ശരി, റൂമിലേക്ക് വിളിക്കോ. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവും. അത് മിക്കവാറും പേര് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇന്ന് ലാലേട്ടന്റെ പടം ഇറങ്ങിയ ദിവസമല്ലേ, കുറച്ച് പേര് സെക്കൻഡ് ഷോയ്ക്കും പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് കാണാൻ പോകുന്ന ആൾക്കാരെ ഞാനിപ്പോ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അത് ഇന്ന് മുതൽ തന്നെ ഗുണം ചെയ്തു തുടങ്ങും. ഇവരിൽ പ്രധാനി മസ്താൻ എന്ന് എല്ലാവരും വിളിക്കുന്ന സെബാസ്റ്റ്യൻ, ഞാൻ വന്ന കാലം മുതൽ സബാൻ ഇവിടെ ഉണ്ട്. അവനിവിടെ എന്ന് വന്നെന്നോ എന്തിനു പഠിക്കുന്നെന്നോ അച്ഛന്മാർക്കൊഴികെ വേറെ ആർക്കും അറിയാലോ. ആ റൂട്ട് അവനോട് ചോദിക്കാനും പോകത്തില്ല. ഇത് മസ്താന്റെ വലം കൈ ക്ലച്ച് റാഫി. മസ്താൻ ഇഷ്ടപ്പെട്ട നാടൻ പാട്ട് പാടിക്കൊടുക്കലാണ് ക്ലച്ചിന്റെ മെയിൻ പരിപാടി. ഇതാണ് ഫ്രെഡി. ഏത് നേരവും കൂടെ നടക്കുന്നോണ്ട് ഈ ആക്കൊരു ഇരട്ട പേരും ഉണ്ട്. ദളവ. ഇതിൽ മസ്താനെ മാത്രം ആദ്യം കാണുമ്പോഴേ ഒന്ന് വണങ്ങി ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോണം. അതിവിടുത്തെ ഒരു ആചാരവാ. ഇപ്പൊ വാർണച്ചന്മാർ രണ്ടുപേരും എന്തിനോ പുറത്തു പോയിരിക്കുക. അവര് വരുന്നത് വരെ മോളിന്റെ എന്തെങ്കിലും തലോടലുകൾ കിട്ടിക്കഴിഞ്ഞാ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുക. അല്ലാതെ എല്ലാം ചെന്ന അച്ഛന്മാരുടെ ഒറ്റ നിന്നാ അത് നിങ്ങക്ക് തന്നെ പറയാം. കതവിന്റെ കുറ്റി ഇടണേ, ചെറിയൊരു അനക്കം മതി എന്റെ ഉറക്കം പോവാ. വാട്ട് ഈസ് യുവർ നെയിം? മുരളീകൃഷ്ണൻ പി കെ. നല്ല പേര്. മുറുകൊണ്ട് ഓടുകൊണ്ട് വായിക്കാൻ അറിയാമോ? കുറച്ചറിയാം. മലബാറിലാ? മലബാർ എന്നങ്ങോട്ട് അടക്കി പറയാം. നീയാരുടെ അസാമൂതിരിയോ? മലപ്പുറം ജില്ലയിലെ നിലമ്പൂര്. അനിൽകുമാർ. കുമാരനെന്താ പണി? അച്ഛന്റെ പേര് രാമകൃഷ്ണ. തിരുവനന്തപുരത്ത് എൽ ഡി ക്ലാസ്. മോനെ മുരളിക്കുട്ട, മോനെ ആത്മാർത്ഥമായിട്ട് ആ ഷർട്ട് ഒന്ന് ഊരിയിട്ടിട്ട് ഹരിമുരളീരം സങ്കല്പത്തിലെ ഓടകളൊന്ന് വായിച്ച് മാമ കേക്കട്ടെ.